ഞാൻ പറയാൻ പോകുന്നത് ബൈക്ക് ചെയിൻ ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ ബൈക്കിന്റെ ചെയിൻ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ബൈക്ക് ഓണാക്കി വെച്ചിട്ട് ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുത്തിട്ട് ബൈക്കിന്റെ ചെയിൻ ക്ലീൻ ചെയ്യാൻ നോക്കും. അപ്പൊ ഈ ഒരു സമയത്ത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൈയ്യ് ചെയിനിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കൈയിന്റെ പല ഭാഗങ്ങൾ, അതുപോലെ വിരലുകൾ അറ്റുപോകുന്നു, അല്ലെങ്കിൽ വെറ്റന് അല്ലെങ്കിൽ വിരലിന് സാരമായിട്ട് പരിക്ക് സംഭവിക്കുന്നു. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് വളരെ റെയർ ആയിട്ട് സാധാരണ സംഭവിക്കാത്തൊരു സംഭവമാണ് എപ്പോഴെങ്കിലും, പക്ഷെ അങ്ങനെയല്ല. നമുക്കൊരാഴ്ചയിൽ തന്നെ ഒരു മൂന്നോ നാലോ കേസ് മിനിമം ഈ ബൈക്ക് ചെയിൻ ഇഞ്ചുറി കാരണം നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ബൈക്ക് ഇതുപോലെ ബൈക്ക് ചെയിൻ ക്ലീൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വിരൽ ഇതിന്റെ അകത്ത് കുടിയും കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ചതഞ്ഞു പോകും. അപ്പൊ ഇത് കാരണം നമുക്ക് ഈവൻ ഇതൊരു ഭാഗം അറ്റുപോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പിടിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഡാമേജ് ആയിട്ടുണ്ടാവാം. അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്കോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് സർജറി സെന്ററിൽ, ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സെന്ററിൽ എത്തിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഒരു എന്താ പറയുക ഒരു ക്ലീനിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ഈ ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുക ക്ലീനിങ് ഒഴിവാക്കുക. വണ്ടി നിർത്തിയിട്ടിട്ട് പ്രോപ്പർ ആയിട്ട് അതിന്റെ ലൂബ്രിക്കേറ്റിംഗ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ക്ലീനിങ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ സ്പ്രേ യൂസ് ചെയ്തിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. അത് വൈപ്പ് ചെയ്തിട്ട് പ്രത്യേകിച്ച് എഞ്ചിൻ ഓൺ ആക്കിയിട്ട് ചെയിൻ എന്താ പറയുക ചെയിൻ ക്ലീൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.